ചെയ്യാൻ പോകുന്നത് പാർട്ടി ടു ആണ്. പാർട്ടി ടു പറയുന്നത് കോപ്പ. കോപ്പ എന്നാൽ എന്താണ് അത് പലർക്കും അറിയില്ല. കോപ്പ എന്ന് പറഞ്ഞാൽ കോപ്പ് ഗായ്സ്, ഇത് കോപ്പ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് കുട്ടികളുടെ ഒരു ഭാഗമാണ് കോപ്പ എന്നത്. അതായത് നമ്മുടെ കുട്ടികൾ നമ്മളിപ്പോ ട്രാവൽ പോവാണെങ്കിൽ ഏതെങ്കിലും കുട്ടി ജസ്റ്റ് വന്നിട്ട് മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പ എന്നൊരു ആക്റ്റിവേറ്റ്. അപ്പം കോപ്പ എന്നത് നമുക്ക് അത്ര തന്നെ ഉള്ളൂ, എന്നെ പറഞ്ഞ ചിന്തിക്കാനില്ല. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കോപ്പ കോപ്പ എന്താണ് അതിന് പറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് വണ് കാണാത്തവർ പാർട്ട് വണ് കാണുക. ഇത് നമ്മുടെ പാർട്ട് ടു ആണ്. പാർട്ട് ടു കോപ്പയെ പറ്റിയിട്ടാണ്. പിന്നെ ചെറുതായ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ചെറിയൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയാനാണ് യൂട്യൂബ് ഈയൊരു വീഡിയോ പാർട്ട് ടു എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പാർട്ട് ടു ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ കോപ്പയെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ. അപ്പൊ കോപ്പ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ട്രാവൽ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ചെറിയ കുട്ടി ഏന്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കോപ്പ എന്ന വശത്തിലേക്ക് മാറും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതിനാണ് കോപ്പ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോപ്പ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിനെ കുറിച്ച് വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് കോപ്പ സെറ്റിങ്സ് എങ്ങനെയാണ്, എങ്ങനെ സെറ്റ് ചെയ്യാന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, പാർട്ട് വണ് വീഡിയോ നിങ്ങൾ തിരിച്ചായിട്ട് കാണുക, എന്നിട്ട് ഈ പാർട്ട് ടു നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പാർട്ട് ടു എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പാർട്ട് വൺ കാണാത്തവർ പാർട്ട് വണ്ണും കാണുക. അപ്പൊ നമുക്ക് വീഡിയോ പോകാം. ഗൈസ്, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മേഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ, അതായത് അത് കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ്, അവർക്കുള്ള കുട്ടികൾക്കുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കുട്ടികളെ കുറിച്ച് എന്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മേഡ് ഫോർ കിഡ്സ് എന്ന് നമ്മൾ ആക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ ഞാൻ അറിയാത്തൊരു ദിവസം മേഡ് ഫോർ കിഡ്സ് ചെയ്യാണ്ട് തന്നെ ഞാൻ സാധാ വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം പല തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത്. കുട്ടികളുടെ വീഡിയോസ് ഞങ്ങൾ ഇടാറില്ല, കുട്ടികളുടെ വീഡിയോസ് ഞങ്ങൾ ഇടാറില്ല. പക്ഷേ ഇത് മേഡ് ഫോർ കിഡ്സ് കണ്ടില്ലേ. അപ്പം കുട്ടീൻ്റെ എൻ്റെ സിസ്റ്ററെ മോളെ വീഡിയോനെ വെറുതെ എടുത്ത് ഞാൻ ഇട്ടതായിരുന്നു. പിന്നെ മനസ്സിൽ കോപ്പാറ് സംഭവം ഉള്ളത് അന്ന് തന്നെ ഞാൻ സെറ്റിങ്സ് മാറ്റി മേഡ് ഫോർ കിഡ്സ് എന്നാക്കി. അപ്പോൾ ആ മേഡ് ഫോർ കിഡ്സ് എന്ന് എങ്ങനെ ആക്കാനുള്ളത് ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ തന്നെ അവിടെ താഴെ ഭാഗത്ത് അഡ്വാൻസ് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് കാണാം മേഡ് ഫോർ കിഡ്സ്, ദിസ് നോട്ട് മേഡ് ഫോർ കിഡ്സ്, മേഡ് കിഡ്സിൻ്റെ ആണോ അല്ലേ എന്ന് ചോദിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടില്ല, എല്ലാം നോൺ 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 എന്ന് എഴുതി വെച്ചാൽ ഇത് മാത്രം മേഡ് ഫോർ കിഡ്സ് എന്നാണ്. കാരണം ഇതിലാണ് മാത്രമാണ് കുട്ടികളെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എൻ്റെ കുട്ടികളുടെ വീഡിയോസും കുട്ടികളെ സംബന്ധിച്ചുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കുട്ടികളെ വെച്ചിട്ട് വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ അങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് വൈറ്റ് ടി സ്റ്റുഡിയോ ആണ്. നിങ്ങൾക്ക് വൈറ്റ് ടി സ്റ്റുഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റ് ടി സ്റ്റുഡിയോ എന്തായാലും യൂട്യൂബേഴ്സ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ. ഞാൻ വൈറ്റ് ടി സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. നമ്മളെ കമൻറ്റും ലൈക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. എക്സാമ്പിളായിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് നമ്മളെ ഫസ്റ്റുള്ള ഒരു പാർട്ട് വൺ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓണാക്കി തരാം. അതിന് നമുക്ക് കാണാൻ ഞാൻ സെറ്റ് ചെയ്ത് എന്താണെന്ന്. ഇപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അതില്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് ക്രോമിൽ കയറിയിട്ട് നമ്മൾ അഡ്വാൻസ് സെറ്റിങ് അതായത് നമ്മൾ കുട്ടികളെ വീഡിയോസ് ഒരിക്കലും ഇടില്ല എന്ന ലെവലിൽ നിന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മേഡ് ഫോർ കിഡ്സ് ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്ന് കാണാം. കുട്ടികളെ സംബന്ധിച്ചുള്ള വീഡിയോ ആണെങ്കിൽ യെസ് ഇറ്റ്സ് മേഡ് ഫോർ കിഡ്സ് എന്ന് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കൊറോണ പറഞ്ഞിട്ട് ഒരു കുട്ടീനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്, എൻ്റെ സിസ്റ്റർ മോളാണ്. അപ്പോൾ ഇതിന് ചെയ്തിട്ട് ശേഷമാണ് ഞാൻ ധാരണ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ തന്നെ പോയി ഇതേപോലെ പോയിട്ട് അവിടെ സെറ്റിങ്സ് റെഡിയാക്കി. ഈ അഡ്വാൻസ് സെറ്റിങ്സ് ഉള്ള വൈറ്റ് ടി സ്റ്റുഡിയോത്തെ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അഡ്വാൻസ് സെറ്റിങ്സ് എടുത്തിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഇസ് മേഡ് ഫോർ കിഡ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് ഉണ്ടാവും. അത് സെറ്റ് ചെയ്യാനുള്ള വേറെ ഒന്നുമില്ല. ഓക്കെ.